നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഈ സിനിമ റിലീസ് ചെയ്യാൻ ഇനിയും ഏകദേശം 5 മാസങ്ങളോളം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ ഒരു 5 മാസ കാലയളവിന് മുമ്പ് തന്നെ, അതായത് പടം ഇറങ്ങാൻ 5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു വലിയ റെക്കോർഡാണ് ഈ സിനിമ ഇപ്പോൾ നേടിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് കേരളത്തിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ ആയാലും അതുപോലെ തന്നെ ഫൈനൽ കളക്ഷൻ ആയാലും യൂത്തന്മാരുടെ ഇടയിൽ നോക്കുമ്പോൾ അതിൽ 1-ാം സ്ഥാനത്ത് തന്നെ ദുൽഖർ സൽമാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. 100 കോടി രൂപ ഫൈനൽ കളക്ഷൻ വന്നു എന്ന് അവകാശപ്പെടുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമ മാറ്റി നിർത്തിയിട്ടാണ് ഞാനീ പറയുന്നത്. അതിൽ മോഹൻലാലിൻ്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ കുറുപ്പ് എന്ന സിനിമ അത് ദുൽഖറിൻ്റെ സ്വന്തം സിനിമയായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാനും സാധിക്കും. മാത്രവുമല്ല, ഇന്ന് ദുൽഖർ സൽമാന് തെലുങ്കിലും വലിയ ആരാധകരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തെലുങ്കിൽ കൂടി ഈ കിങ് ഓഫ് കൊത്ത ഹിറ്റാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യൂത്തന്മാരുടെ ഫസ്റ്റ് ഡേ കളക്ഷനും അതുപോലെ തന്നെ ഫൈനൽ ഡേ കളക്ഷനും, അതായത് ഫൈനൽ കളക്ഷനും തൂത്തുവാരിയെടുക്കാൻ സ്വന്തം പേര് തന്നെ മാറ്റിയെടുക്കാൻ ദുൽഖറിന് സാധിക്കുമെന്നും നമുക്ക് ഊഹിക്കാം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിവെക്കുന്നത് അമേരിക്കയിൽ 250-ൽ അധികം സ്ക്രീനുകളിൽ ഇപ്പോൾ തന്നെ സിനിമ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ റിലീസിങ്ങിന് 5 മാസം മുൻപേ തന്നെ അമേരിക്കയിൽ 250-ൽ അധികം തിയേറ്ററുകളിൽ ചാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിൽ ഒരു പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടിക്കറ്റ് ചാർജ് വെച്ച് നോക്കുമ്പോൾ ഒരു ശരാശരി കളക്ഷൻ കിട്ടിയാൽ പോലും, ഒരു ദിവസം ഓടിയാൽ പോലും അത് 1 കോടിയോളം രൂപ കളക്ഷൻ വരും എന്നുള്ളൊരു കാര്യം. അപ്പോഴാണ് 250-ൽ അധികം സ്ക്രീനുകളിൽ അമേരിക്കയിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. അത് ഫൈനൽ ചാർട്ടിംഗ് അല്ല, കാരണം 5 മാസം മുമ്പേ തന്നെ 250-ൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പടം റിലീസ് ചെയ്യുന്ന സമയത്തേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം നമുക്കൊരു 500 തിയേറ്ററുകൾ പോലും, അതായത് 500 സ്ക്രീനുകളെങ്കിലും കിട്ടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ കിട്ടിയാലും ഇല്ലെങ്കിലും 250 എന്ന് പറയുന്നത് ഈ സിനിമയെ സംബന്ധിച്ച് വലിയ ഒരു റെക്കോർഡ് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം. തീർച്ചയായിട്ടും യൂത്തന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ അമേരിക്കയിൽ കിട്ടിയ നടൻ എന്നുള്ളൊരു പേര് കൂടി ഇനി ദുൽഖറിന് കൈവരും. ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോലും, കുറിപ്പിന് ശേഷം ഒരു കുറിപ്പിലൂടെ കൈവിട്ട ഇൻഡസ്ട്രി ഹിറ്റ് ഇതിലൂടെ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാം.